പ്രദീപ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് ആദ്യ മതത്തിൽ നിന്ന് വ്യത്യസ്തമായി അതായത് ശബരിമല വിധി വിശാല ബെഞ്ചിന് എന്ന അർത്ഥത്തിൽ ആണോ നമുക്ക് ഈ വിധിയെ ഇനി വിശദീകരിക്കേണ്ടത് കാരണം കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു വിധി പകർപ്പ് ലഭിച്ചിരിക്കുന്നു അതിൽ കൃത്യമായി ഇതിൻ്റെ സാഹചര്യം മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഇനി ആ റിപ്പോർട്ട് ആദ്യം മുതൽ നമുക്കൊന്ന് അവതരിപ്പിക്കാൻ കഴിയുക ഹർഷൻ എന്തായാലും ഇപ്പോൾ വിധി പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു ഒൻപത് പേജുള്ള വിധിയാണ് ഭൂരിപക്ഷ വിധി ഈ വിധിയിലെ പരാമർശങ്ങളും അല്ലെങ്കിൽ അത് അതിലെ കൃത്യമായ കണ്ടെത്തലുകളും എന്താണ് എന്ന് സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇതെല്ലാം ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബിരാൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വിധിയിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് അഞ്ചംഗ ബെഞ്ചിൻ്റെ ആയിരുന്നു വിധി മൂന്നംഗങ്ങളെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ റിവ്യൂ ഹർജികളെല്ലാം പെൻഡിങ്ങിൽ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള രണ്ട് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ റിവ്യൂ ഹർജി തള്ളി എന്നുള്ളതാണ് അതായത് ഡിസ്മിസ് ചെയ്ത് കാരണം റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്തു പക്ഷേ അത് മൈനോറിറ്റി വ്യൂ ആണ് മൈനോറിറ്റി വ്യൂ ആയത് കാരണം തന്നെ നമ്മളത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല മെജോറിറ്റി വ്യൂ എന്ന് പറയുന്നത് ഈ റിവ്യൂ ഹർജികളെല്ലാം താൽക്കാലത്തൊക്കെ പെൻഡിങ്ങിൽ വെക്കണം അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് വേറെ പല കേസുകളും ഒരു നാല് കേസുകൾ ഇതിനകത്ത് ഉണ്ട് അതിനകത്ത് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളുടെ പള്ളിയിൽ പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസ് പിന്നെ ദാവൂദി ബോഹ്റ കമ്മ്യൂണിറ്റിയുടെ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്ന കേസ് അങ്ങനെ നാല് കേസുകൾ പറഞ്ഞിട്ടുണ്ട് ആ നാല് കേസുകളും വേറെ പല ബെഞ്ചുകളിലും ഇപ്പോൾ പെൻഡിങ് ആണ് ഈ നാല് കേസുകളിലും ഒരു പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ അതായത് ഈ ഫെയ്ത്തും റിലീജിയനും ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസും എല്ലാമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു ഒരുപക്ഷെ ഉയർന്നേക്കാം അത് ഉയരുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ബെഞ്ചുകൾക്ക് ഇത് ലാർജർ ബെഞ്ച് അതായത് അഞ്ചംഗ അഞ്ചംഗ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ ഏഴംഗ ബെഞ്ചിലേക്കോ റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇതായിരിക്കാം ചോദ്യങ്ങൾ എന്ന് പറയുന്ന പറഞ്ഞ അഞ്ച് ചോദ്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ അഞ്ച് ചോദ്യങ്ങളായിരിക്കാം അവർക്ക് പരാമർശിക്കപ്പെടേണ്ടത് അങ്ങനെ പരാമർശിക്കപ്പെടുകയാണെങ്കിൽ ആ ലാർജർ ബെഞ്ച് ഒരു ഉത്തരം അതിനകത്ത് നൽകേണ്ടി വരും ആ ഉത്തരം നൽകിയതിന് ശേഷം ശബരിമല ഹർജി പരിഗണിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വിധിയാണ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ശബരിമല നേരിട്ടുള്ള ചോദ്യമാണ് ശബരിമല യുവതി പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ അത് ഏഴക്ക ബെഞ്ചിലേക്ക് വിട്ടിട്ടുണ്ടോ ഇല്ല ഈ ഇന്നത്തെ ഈ വിധി അനുസരിച്ചിട്ട് അത് വിട്ടിട്ടില്ല പുനഃപരിശോധനാ ഹർജികൾ പെൻഡിങ് വെക്കാൻ മാത്രമാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇത് സ്പെസിഫിക് ആയിട്ട് ഏഴംഗ ബെഞ്ചിലേക്ക് വിടണമെന്ന് പറഞ്ഞിട്ടില്ല ഏഴംഗ ബെഞ്ചിൻ്റെ പരാമർശം വരുന്നത് നേരത്തെ രണ്ട് ജഡ്ജ്മെൻ്റുകൾ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കേസുകളിൽ ചിലപ്പോൾ അത് ഏഴംഗ ബെഞ്ച് പരിശോധിക്കേണ്ടി വരും അതും മാത്രം പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ശബരിമല കേസിനെ സംബന്ധിച്ച് ഈ റിവ്യൂ ഹർജികൾ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം സുപ്രീംകോടതിയിൽ പെൻഡിങ്ങിൽ വെക്കണമെന്ന് മാത്രമേ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുവതീ പ്രവേശം അടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോറ സമുദായത്തിലെ വിഷയം ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സുപ്രീം കോടതി ഭരണ ഏഴംഗ ബെഞ്ചിലേക്ക് ഇന്ന് വിട്ടിട്ടില്ല ഇന്ന് തീർച്ചയായിട്ടും ഒന്നും വിട്ടിട്ടില്ല ഇന്ന് ഒരു ഒരു കേസ് പോലും ഏഴംഗ ബെഞ്ചിലേക്ക് വിട്ടിട്ടില്ല മാത്രമല്ല ഈ ബോറ സമുദായത്തിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ പള്ളിയിൽ പ്രവേശിക്കുന്ന വനിതകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഹർജികളെല്ലാം മറ്റ് ബെഞ്ചുകളിലാണ് പെൻഡിങ് അത് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലല്ല മാത്രമല്ല ഈ ഭരണഘടനാ ബെഞ്ചിലുമല്ല ഈ ബെഞ്ചിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കേസുകളിൽ മാത്രമേ അവർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്കൊരു നിർദ്ദേശമായിട്ട് കൊടുക്കാൻ പറ്റില്ല മറ്റുള്ള ബെഞ്ചുകളിലാണ് അതുകൊണ്ട് അതും ഇപ്പോൾ ഏഴംഗ ബെഞ്ചിലേക്ക് വിട്ടിട്ടില്ല അതും ഇപ്പോൾ ആണ് അതുപോലെ തന്നെ ശബരിമല കേസുകളും ഇപ്പോൾ പെൻഡിങ്ങാണ് അല്ല അപ്പോൾ അങ്ങനെയാണെന്നുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത് ശബരിമല പുനഃപരിശോധനാ ഹർജികൾ അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു അത് അഞ്ചംഗ ബെഞ്ചിൻ്റെ ഇരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അത് നാടൊരു കാലത്ത് അതായത് മറ്റു ബെഞ്ചുകൾക്ക് ഈ പറഞ്ഞ രണ്ടംഗ ബെഞ്ചുകളാണ് പലതും പല വിഷയങ്ങളും പരിഗണിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ബെഞ്ചുകൾക്ക് നാളെ ഇത് ഏഴംഗ ബെഞ്ചിലേക്ക് വിടാനൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണോ തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ ഈ ഇന്നത്തെ ഭരണഘടനാ ബെഞ്ച് പറയുന്നത് പക്ഷേ അത് എന്ത് സാഹചര്യത്തിലാണ് അവർ പറയുന്നത് എന്നുള്ളതും നമുക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ കാരണം മറ്റുള്ള കേസുകൾ വേറെ വേറെ ജഡ്ജിമാരാണ് കേൾക്കുന്നത് വേറെ പല ബെഞ്ചുകളാണ് കേൾക്കുന്നത് ആ ബെഞ്ചുകളിൽ എന്തായിരിക്കും അവർ നാളെ പറയാൻ പോകുന്നത് എന്ന് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് ഈ ബെഞ്ചിന് പറയുന്നതും അതിനകത്ത് ചെറിയൊരു വൈരുദ്ധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസുകളിൽ എന്താണ് തീരുമാനിക്കേണ്ടതെന്നുള്ള ഒരു തീരുമാനം ഇന്ന് ഈ ബെഞ്ചിൽ എടുക്കാനും പറ്റുകയില്ല അവർക്ക് ടെക്നിക്കലി അതുകൊണ്ട് ആ ബെഞ്ചിൽ ആ കേസുകൾ വരുമ്പോൾ എന്താണ് തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും ഇനി ശബരിമല കേസിൻ്റെയും ഭാവി അതായത് മറ്റു കേസുകളുടെ തീരുമാനം അനുസരിച്ചാണ് ഇനി ശബരിമല പുനഃപരിശോധനാ ഹർജികളുടെ ഭാവി എന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇന്നത്തെ ഈ വിധിന്യായ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ആ ബെഞ്ചുകൾ ഇപ്പോൾ അഞ്ചംഗ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ ഏഴംഗ ബെഞ്ചിലേക്കോ വിടുന്നില്ല ഭരണഘടനാ ബെഞ്ചിലേക്ക് പരാമർശിക്കുന്നില്ല വിടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പിന്നെ ശബരിമല കേസ് ഇവിടെ ഇതുപോലെ തന്നെ ഇങ്ങനെ പെൻഡിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ അല്ലാണ്ട് വേറെ അനത്തും മുന്നോട്ടൊന്നും കിടക്കുകയില്ല ഈ ശബരിമല കേസിന് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഇന്നത്തെ ജഡ്ജ്മെൻറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് പോലെ ആ വിധി ആ കേസുകൾ അതായത് നമ്മളീ പറഞ്ഞ ബോറ ദാവൂദി ബോറ അതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ വനിതകൾ ഈ കേസുകളെല്ലാം അതാത് ബെഞ്ചുകൾ ഏഴംഗ ബെഞ്ചിലേക്ക് വിടണം അതിനകത്ത് ഒരു തീരുമാനമുണ്ടാകണം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശബരിമല പുനഃപരിശോധനാ ഹർജി പിന്നീട് കേൾക്കുന്നതും തീരുമാനിക്കുന്നതും അപ്പോൾ ആ അതായത് ഈ ദാവൂദി പോലെ ബോറ സമുദായത്തിൻ്റെ അടക്കം അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ മറിച്ചൊരു നിലപാടാണ് സുപ്രീം കോടതി ആ ഹർജി തള്ളുകയാണ് വെക്കുക അങ്ങനെ ഒരു നിലപാടാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഈ കേസിൽ എന്തായിരിക്കും ഉണ്ടാവുക ഈ കേസിൽ പിന്നീട് വരേണ്ടതെന്ന് വെച്ചാൽ ആ കേസുകളിൽ ഇപ്പോൾ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നാല് കേസുകളിലും പ്രതികൂലമായിട്ടുള്ള വിധിയാണ് വരുന്നതെങ്കിൽ ഈ കേസ് ഇവിടെ പെൻഡിംഗ് ആയിട്ട് തന്നെ ഇരിക്കും ഈ കേസ് പെൻഡിംഗ് ആയിട്ടിരിക്കുമ്പോൾ പിന്നീട് വരേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇത് അവിടെ പോയി പരാമർശിക്കേണ്ടി വരും ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ പോയി പരാമർശിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കേസുകളെല്ലാം തള്ളിപ്പോയി ഇനിയിപ്പോൾ ഈ ശബരിമല കേസിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വാദം തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇനി രണ്ടാമത് ഈ റിവ്യൂ ഹർജി ഹിയറിങ്ങിന് വേണ്ടി എടുപ്പിക്കുകയായിരിക്കും ആ സമയത്ത് വേണ്ടിയിരുന്നു പക്ഷേ ഇതെല്ലാം ഈ പറയുന്ന പോലെ ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് കാരണം ഫ്യൂച്ചറിൽ നടക്കേണ്ട ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഓരോ കാര്യം നടന്നതിന് ശേഷമേ അത് എന്തായിരിക്കും ഈ ശബരിമല വിഷയത്തിൽ എങ്ങനെയാണ് അത് ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർത്തും അവ്യക്തമായ അതായത് അവ്യക്തതകളുടെ ഒരു വലിയ ഒൻപത് പേജാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പറയേണ്ടി വരും തീർച്ചയായിട്ടും കാരണം അത് വായിച്ചു നോക്കുന്ന ആർക്കും ആ ആദ്യത്തെ പാരഗ്രാഫ് തൊട്ട് ഒമ്പതാമത്തെ പാരഗ്രാഫ് വരെ വായിക്കുമ്പോഴും ഒരു വ്യക്തത കിട്ടുന്നതില്ല എന്ന് മാത്രമല്ല ചെറിയ വൈരുദ്ധ്യങ്ങളും അതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ചിലപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഹർജി ചിലപ്പോൾ ഇതിനകത്ത് ആവശ്യമായിരിക്കും ആ ക്ലാരിഫിക്കേഷൻ ഹർജി കൊടുത്തിട്ട് എന്താണ് കോടതി ഇതിനകത്ത് ഉദ്ദേശിച്ചതെന്ന് കോടതി തന്നെ പറയണം അതായത് ശബരിമല ഹർജിയാണോ ഏഴംഗ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തേക്കുന്നത് അതായത് റിവ്യൂ ഹർജികളാണോ ഏഴംഗ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നത് അതല്ല ബാക്കിയുള്ള നാല് ഹർജികളും ചീഫ് ജസ്റ്റിസിൻ്റെ പ്രത്യേക അധികാരം വെച്ചിട്ട് റെഫർ ചെയ്തിരിക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ ഹർജി കൊടുത്തിട്ട് ഒരു ക്ലാരിഫൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇതിനകത്ത് അഭികാമ്യം രാവിലെ കോടതിയിൽ പിന്നെ വിധി പ്രസ്താവിക്കുമ്പോൾ അതേ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണോ ഇപ്പോൾ ഈ വിധിയിലുള്ളത് അതെ അതെ കാരണം വെച്ചാൽ അദ്ദേഹം വിധി ആണ് നോക്കി വായിച്ചതാണല്ലോ നോക്കി വായിച്ച വിധിയുടെ പകർപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് പക്ഷേ വിധി നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ഈ ഒമ്പത് പാരഗ്രാഫും പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ നമുക്ക് ആ സമയത്ത് കിട്ടിയ ഒരു എന്താ പറയുക അതൊരു കൺക്ലൂഷൻ അല്ല ഇത് വിധി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അവ്യക്ത ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് ക്ലാരിഫൈ എടുക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ അതായത് ഈ പുനഃപ്രശോധന ഹർജികൾ നൽകിയവർ തന്നെയായിരിക്കും തീർച്ചയായിട്ടും അത് ആർക്കും ആവാം സംസ്ഥാന സർക്കാരിനാകാം ദേവസ്വം ബോർഡിനാകാം അല്ലെങ്കിൽ ഈ പറയുന്ന പെറ്റീഷൻ കൊടുത്തേക്കുന്ന ആർക്കും ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ ആകും അതിനകത്ത് പാർട്ടികളായിട്ടുള്ള ആർക്കും ഈ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ നിലവിൽ നമുക്ക് ഇതിന് ഒരു ഒരു മൂന്ന് വാക്കായി ചുരുക്കി പറയാമെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ശബരിമല കേസുകളിലുള്ള റിവ്യൂ ഹർജികൾ ഇവിടെ ആയി കിടക്കും ഇത് തീരുമാനിക്കേണ്ടത് ബാക്കിയുള്ള കേസുകളിലുള്ള തീരുമാനം ഏഴംഗ ബെഞ്ച് എടുത്തതിന് ശേഷമായിരിക്കും ഈ ശബരിമല കേസിൽ ഒരു വിധി അന്തിമമായിട്ടുണ്ടാകുന്നത് പക്ഷേ അതിന് ഈ പറഞ്ഞ രണ്ടംഗ ബെഞ്ചിൻ്റെ ഒരു കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാവുകയും വേണം തീർച്ചയായിട്ടും ബാക്കിയുള്ള കേസുകളിലെല്ലാം രണ്ടംഗ ബെഞ്ചോ മൂന്നംഗ ബെഞ്ചോ ഏതിനകത്താണ് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ ആ ബെഞ്ചുകളുടെ എല്ലാം കൃത്യമായിട്ടുള്ള തീരുമാനവും വേണം അത് അഞ്ചംഗ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ ഏഴംഗ ബെഞ്ചിലേക്കോ റെഫർ ചെയ്തതിനു ശേഷമായിരിക്കണം ആ കേസുകളിൽ വിധി വരേണ്ടത് അപ്പോൾ പോലും ഈ യുവതി പ്രവേശനം ഏഴംഗ ബെഞ്ചിലേക്ക് ഉണ്ട് എന്ന് സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയും വ്യക്തതയുമില്ല തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ ഹാരിസ് ഇപ്പോൾ അതാണ് ഒരു വ്യക്തത ഇപ്പോൾ ആണ് ഉണ്ടായി വരുന്നത് അതായത് ഏഴ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഈ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിശാല ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടതിന് ശേഷം മാത്രം ഈ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കാം അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക അല്ലേ തീർച്ചയായും ഹർഷനം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക കാരണം ഇന്നിപ്പോൾ കോടതിയിൽ വായിച്ചപ്പോൾ അത് പെട്ടെന്നുണ്ടായെന്ന് ആയി പറഞ്ഞ പോലെ വേഗതയിൽ വായിക്കുമ്പോൾ അതിൽ നിന്ന് കോൺടാക്സ്റ്റ് കിട്ടുന്ന ഒരു സാധനമുണ്ട് അത് വളരെ കൃത്യമായി വായിച്ചു പോകുന്നു ഏഴക്ക് ബെഞ്ചിൻ്റെ കാര്യം പരാമർശിക്കുന്നു ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഏഴ് ബെഞ്ചിലേക്ക് ഇത് വിട്ടു എന്ന മട്ടിൽ തന്നെയാണ് വാർത്തകൾ പോകുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ വിധി പുറത്തു വന്ന ഉടനെയാണ് നമ്മൾ ഈ ഒൻപത് പേജ് ഈ ഭൂരിപക്ഷ വിധി ഒൻപത് പേജാണ് ഈ ഒൻപത് പേജ് നോക്കുമ്പോൾ ഇതിനകത്ത് വലിയ തോതിലുള്ളൊരു അവ്യക്തത ഉണ്ട് എന്തായാലും ഇപ്പോൾ ഹാരിസ് വിരാം പറഞ്ഞതുപോലെ തന്നെ ഇതിലെ കക്ഷികൾ തന്നെ ഈ അവ്യക്തത നീക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അതല്ലെങ്കിൽ ഇതെന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചതെന്നെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു രൂപരേഖ ഇപ്പോൾ ഈ ഒരു വിധിയിൽ നിന്നും നമുക്ക് വ്യക്തമല്ല കാരണം ഈ പറഞ്ഞതുപോലെ നാളെ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനുശേഷം മാത്രം ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ തീർപ്പുണ്ട് കൽപ്പിക്കും എന്ന മട്ടിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു ഭൂരിപക്ഷ വിധി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഇതിപ്പോൾ കോൾഡ് സ്റ്റോറേജിലാണ് എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ശബരിമല പുനഃപ്രശോധന ഹർജികൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൾഡ് സ്റ്റോറേജിലാണെന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും അതല്ലെങ്കിൽ വീണ്ടും കക്ഷികൾ തന്നെ ഇക്കാര്യം കോടതിയിൽ അത് കൃത്യമായി പരാമർശിച്ച് എന്താണ് ഇതിൽ